നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയും ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോൾ ഇ പി ജയരാജനും കോടതിയിൽ ഹാജരായിരിക്കുകയാണ്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് ഇ പി അടക്കമുള്ളവർ കോടതിയിൽ പറയുന്നത്? നേരത്തെ പറഞ്ഞിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ തെറ്റായി കേസ് എടുത്തതാണ് എന്നതടക്കം ഉള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ് കോടതിയിൽ ആവർത്തിക്കുന്നത്? എന്താണ് സാഹചര്യം? നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം വായിച്ചു കേൾക്കാനായാണ് ഇരുവരും ഇവിടെ എത്തിയിട്ടുള്ളത്. LDF കൺവീനർ ഇ പി ജയരാജനും മന്ത്രി വി ശിവൻകുട്ടിയുമാണ് ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുള്ളത്. CJM കോടതിയിലാണ് ഹാജരായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ കേസിന്റെ ഒരു തുടരന്വേഷണത്തിന്റെ ഭാഗമായാണെന്ന് കോടതിയിൽ വിഷ്ണു കരുണാകരൻ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് LDF കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ തിരിച്ചെത്താം. കോടതിയിൽ പിന്നെ ആ കേസ് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾക്കെതിരായിട്ട് മാത്രമായിരുന്നു കേസ്. ഈ നിയമസഭയിൽ UDFന്റെ MLA വലിയ അതിക്രമമാണ് കാണിച്ചത്. സ്ത്രീകൾക്ക് നേരെ കയ്യേറ്റം, MLA നേരെ കയ്യേറ്റം, ശിവൻകുട്ടിക്ക് നേരെ കയ്യേറ്റം. പക്ഷെ അങ്ങനെ കയ്യേറ്റം നടത്തിയതിനെ പൂർണ്ണമായും നിരാകരിച്ച് ഏകപക്ഷീയമായി പക്ഷപാതപരമായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിയമസഭ നടപടിക്രമം മലബോലപ്പെടുത്തിയെന്നതിൻ്റെ കേസ്. അതിൻ്റെ മേലെ പരാതികൾ പോയി, ആ പരാതി അന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കോടതി പോയി, കോടതി അന്വേഷിക്കാൻ പറഞ്ഞു. അതിൻ്റെ മേലെയുള്ള നടപടികൾ വരികയാണ്. ഇത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള കേസിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇവിടെ വിചാരണ നടക്കുന്നത്. ഞങ്ങളുടെ ശരിയായ നിലയാണ് സ്വീകരിച്ചത്. തീർച്ചയായും വിഷ്ണു, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തെറ്റായ കേസാണെന്നാണ് EP വാദം. ഒന്ന്, രണ്ട്, ഈ UDF MLA ശിവദാസ മേനോനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് വിപുലപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി തൊട്ടു മുമ്പുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ? തീർച്ചയായിട്ടും EP സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് EP അറിയിച്ചത് UDF മന്ത്രിസഭ ആയിരുന്ന സമയത്ത്, അതായത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഏകപക്ഷീയമായാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ LDF നേതാക്കളെയാണ് അന്ന് കേസിൽ പ്രതി ചേർത്തത്. നിയമസഭ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 6 LDF നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റാരെയും പ്രതി ചേർത്തിട്ടില്ല. കേസിൽ 11 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടരന്വേഷണത്തിനായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകിയിട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരിക്കേറ്റ വനിതാ MLA ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും കോടതിയിൽ നിർദ്ദേശിച്ചിരുന്നു. അതിന് പ്രത്യേകം കേസെടുക്കുമെന്നാണ് അറിയിച്ചത്. UDF നേതാക്കൾ രണ്ടുപേർ, ശിവദാസൻ നായർ അടക്കമുള്ള രണ്ടുപേർക്കെതിരെ ഒരു പ്രത്യേക കേസാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ നിയമസഭ കയ്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന കേസിൽ 6 LDF നേതാക്കന്മാരുടെ പേര് മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ അതിൽ 11 സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രത്യേകതയും ഇതിൽ ഉള്ളതായി കാണുന്നില്ല. അതുമാത്രമല്ല, ഇന്ന് കോടതിയിലെത്തുമ്പോഴും അദ്ദേഹം സൂചിപ്പിച്ചതും അത് തന്നെയായിരുന്നു. ഈ കേസിൽ പുതുതായി ആരെയും ചേർത്തിട്ടില്ല. പക്ഷേ ഏകപക്ഷീയമായ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇത് കേസ് പുനരന്വേഷണം വേണം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കോടതിയിലെത്തിയിരിക്കുന്നത് ഈ കുറ്റപത്രം വായിച്ചു കേൾക്കാൻ വേണ്ടി മാത്രമാണ്.